പൊങ്കാല ദിവസം തിരുവനന്തപുരത്തെത്തിയ അൽഖൈദ IS ബന്ധമുള്ള സാദിഖ് ബാഷ എന്ന ആളെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പോലീസ് പിടിച്ച സംഭവം നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ടി ജി കണ്ടു കാണുമല്ലോ. അതിൻ്റെ ഒരു പുതിയ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ FIR നമുക്ക് കിട്ടി. രസകരമായ കാര്യം, തമിഴ്നാട് രജിസ്ട്രേഷനുള്ള TN01AS 9282 എന്നുള്ള വണ്ടിയിൽ മുന്നിലും പുറകിലും പോലീസിൻ്റെ XUV വണ്ടിയിൽ പോലീസിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് ഈ സാദിഖ് ബാഷയോടൊപ്പം നൂറുൽ ഖലീഫ്, നാസർ, ഷാഹുൽ ഹമീദ് എന്ന് മൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നു. ഇവരെ കണ്ടു. അവിടുത്തെ ബീറ്റ് പോലീസുകാർ കണ്ടിട്ട്, പോലീസ് വണ്ടി കണ്ട്, തമിഴ്നാട് പോലീസിൻ്റെ വണ്ടി കണ്ടിട്ട് ആരാണെന്ന് ചോദിച്ചു. പോലീസാണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പരസ്പര വിരുദ്ധമായി സംസാരിച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. എന്നിട്ട് FIR ഇട്ടു. വളരെ നിസ്സാരമായ വകുപ്പിന് FIR ഇട്ട് ഇവരെ വിട്ടയച്ചു. ഇവർ NIA കേസിലെ പ്രതികളായി ജാമ്യത്തിൽ കഴിയുന്നവരാണ്. ബെയിൽ കണ്ടീഷൻ ലംഘിച്ചല്ലേ ഇവർ പോലീസായിട്ട് ആൾമാറാട്ടം നടത്തി 10,000-ക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൊങ്കാല ദിവസം തിരുവനന്തപുരത്തെത്തിയിട്ട് വട്ടിയൂർക്കാവ് പോലീസ്, കേരള പോലീസ് വളരെ അലംഭാവത്തോടെ അത് കൈകാര്യം ചെയ്തു എന്നാണ് FIR കണ്ടിട്ട് എനിക്ക് തോന്നിയത്. അയ്യോ, അങ്ങനെയല്ല, ഈ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ആ FIR ഞാനും കണ്ടിരുന്നു. രാകേഷ് കുമാർ എന്ന SI, കേരളത്തിൽ ഒരു SIക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല. നിസ്സാര വകുപ്പുകൾ ചുമത്തി സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് അവരെ പറഞ്ഞു വിടുക. അപ്പോൾ അവർ ഗുരുതരമായ കുറ്റം ചുമത്തി അഥവാ ചുമത്താതെ ലോക്കപ്പിലിട്ടിട്ട് തമിഴ്നാട് പോലീസിനെ അറിയിച്ചു എന്ന് വയ്ക്കുക. തമിഴ്നാട് വളരെ അടുത്താണ്. നാഗർകോവിലിൽ നിന്ന് തന്നെ പോലീസുകാരൻ പാഞ്ഞു വരെ, നാഗർകോവിലല്ല, അമരവിള ചെക്ക് പോസ്റ്റിൻ്റെ തെക്ക് വശത്തു നിന്ന് ആൾ വരും അവരുടെ. ഇതിൻ്റെ അപകടമൊന്നും ആലോചിച്ച് നോക്ക്. ഇവരുടെ സംരക്ഷകരായിട്ട് എത്ര പേരുണ്ട്? വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഓടിവരും സ്റ്റേഷനിൽ, ആര്യ രാജേന്ദ്രൻ മേയർ ഓടിവരും, ശിവൻകുട്ടി വരും, കടകംപള്ളി സുരേന്ദ്രൻ വരും, സ്വരാജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഈ ആൾക്കാരൊക്കെ വന്ന് സ്റ്റേഷനിൽ നിന്ന് ഇവരെ മോചിപ്പിച്ചുകൊണ്ട് പോകും. എന്ത് ചെയ്യും? പോലീസിനും നാണക്കേടാവും. പിന്നെ ഇവരുടെ പേരിൽ FIR എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോലുള്ള പൊട്ടന്മാർ പറഞ്ഞു, അവരാരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഒരു പോലീസുകാരെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇരി ചെവി അറിയാതെ പെട്ടെന്ന് രണ്ട് വകുപ്പിട്ട് ഒരു വർഷം തടവ് കിട്ടുന്നതാണ് ഈ IPC 417. അത് ഒരുതരം മിസ്ചീഫാണ്, ചീറ്റിംഗ് എന്നാണ് അതിന് പേര് പറയുന്നതെങ്കിലും ഒരു കളിപ്പേര്. ഒരു വർഷത്തെ തടവ് മാക്സിമം കിട്ടാവുന്നത്. പിന്നെ ഉള്ളത് കേരള പോലീസ് ആക്ടിലെ 117C, യൂണിഫോമിൻ്റെ ദുരുപയോഗം. വാസ്തവത്തിൽ അത് പോലീസുകാർക്കുള്ള ഒരു നിയമമാണ്, പോലീസുകാർ സ്വന്തം യൂണിഫോം ദുരുപയോഗം ചെയ്യാതിരിക്കാനായിട്ട്. എനിവേ, അതും കൂടെ ഇട്ട് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇവരെ പുറത്ത് കിടത്തണമല്ല. ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെടും, CPM DYFI വളയും, ഇവരെ മർദ്ദിച്ചു എന്നുള്ള ആരോപണം വരും, SIയെ സസ്പെൻഡ് ചെയ്യും. എന്തെല്ലാം കോൺസിക്വൻസ് ഉണ്ടാകുമെന്നറിയാമോ? IS അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ തൊട്ട് കഴിഞ്ഞാൽ ഇത് അറിയാവുന്ന ഒരു മനുഷ്യൻ, ജീവഭയമുള്ളവൻ, ജോലി സംരക്ഷിക്കണമെന്നുള്ളവൻ, കുടുംബം നടത്തിക്കൊണ്ടിരിക്കണമെന്നുള്ളൊരു മാർഗം SI ആണ് രാകേഷ് കുമാർ. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമാനും കൂടെയാണ്. ഇത് എങ്ങനെ ഇത് തലേന്ന് ഒഴിവാക്കാം? ഒഴിവാക്കി വണ്ടി പിടിച്ചു വെച്ചിട്ടുണ്ടോ? വണ്ടി പിടിച്ചു വെച്ചിട്ടുണ്ട്. വണ്ടി തിരിച്ചു കൊടുക്കാമല്ലോ, നമ്മളാരും അറിയാൻ. ഈ പോലീസ് എന്നുള്ള സ്റ്റിക്കർ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോർമൽ വെഹിക്കിൾ, അത് കൊണ്ടുപോയിക്കോളും ഭാഷയുടെ ആൾക്കാർ. അതല്ലെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന പുകിൽ ആലോചിച്ച് നോക്കി, ഈ നാല് പേര് പോലീസ് മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ജനറൽ ആശുപത്രി കൊണ്ടുപോകും. ജനറൽ ആശുപത്രി പോരാന്ന് പറഞ്ഞിട്ട് DYFI സമരം ചെയ്യും, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ പറയും. വിദഗ്ധ ഡോക്ടർ ഡോക്ടർ സെൻഗുപ്തയെ ഡൽഹിയിൽ നിന്ന് വരുത്താൻ പറയും ഇവരെ പരിശോധിക്കാൻ. ഇതെല്ലാം ഈ നാടകമെല്ലാം നടക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങരുത് സൂത്രത്തിൽ ഊരി തമിഴ്നാട്ടിലേക്ക്. അല്ല, ഇത്രയും പ്രമാദമായ കേസിൽ പ്രതികളായിട്ടുള്ള ഭീകര സംഘടനയുടെ അംഗങ്ങളായ എന്ന് NIA കണ്ടെത്തിയിട്ടുള്ള പ്രതികൾ കേരള പോലീസിൻ്റെ കയ്യിൽപ്പെട്ടാൽ, അതും പോലീസ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച്, അതിന് പറയുന്ന ഇയാൾക്ക് വട്ടിയൂർക്കാവിൽ ഒരു രണ്ടാം ഭാര്യയുണ്ട്, അവിടെ വന്നു, അവിടെ തർക്കമുണ്ടെന്നൊക്കെയാണ് ഒരു കഥ. പക്ഷേ എന്ത് കേട്ടോ, അതിന് പോലീസ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് തമിഴ്നാട് പോലീസാണെന്നുള്ള ഭാവന വരേണ്ട കാര്യമില്ല. അപ്പോൾ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. അങ്ങനെയുള്ള പ്രതികളെ കിട്ടിയാൽ കേരള പോലീസ് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഇത് തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ അവരുടെ ജീവൻ പോകുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇവർ എത്ര വലിയ തെമ്മാടികളാണ് കേരളം ഭരിക്കുന്നറിയാമോ? ദ ഹോൾ ഗാങ് ഓഫ് DYFI.
പ്ലസ് ഇവരുടെയൊക്കെ മൂക്കിന് താഴെ, വി കെ പ്രശാന്തിൻ്റെ മൂക്കിന് താഴെയാണ് ഈ പോലീസ് സ്റ്റേഷൻ. ആര്യ രാജേന്ദ്രൻ്റെ തൊട്ടയൽവക്കത്താണ് പോലീസ് സ്റ്റേഷൻ. അവർ വെറുതെ ഇരിക്കുമോ? ശിവൻകുട്ടി വെറുതെ ഇരിക്കുമോ? കടകംപള്ളി വെറുതെ ഇരിക്കുമോ? ഈവൻ പിണറായി വിജയൻ വെറുതെ ഇരിക്കുമോ? അദ്ദേഹം ഇരുന്നിടത്തു നിന്ന് എണീക്കും, എന്നിട്ട് ഡി ജി പിയോട് ചോദിക്കും. ഡി ജി പി എന്ന് വെച്ചാൽ സ്റ്റേറ്റ് പോലീസ് ചീഫിനോട്, വാട്ട് ബഡി ഹെൽ ഈസ് ഗോയിങ് ഓൺ? അയാൾ അപ്പം തന്നെ സ്റ്റേഷനിൽ വിളിക്കും. സ്റ്റേഷനിലെ പോലീസുകാരെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന് വരും ഈ രാകേഷ് കുമാറിനടക്കം. ഇങ്ങനെയുള്ള വലിയ അപകടമാണ് ഒഴിവാക്കിയത്, രാകേഷ് കുമാർ ഒഴിവാക്കിയത്. ഞാൻ എസ് ഐ യെ അഭിനന്ദിക്കുന്നു, കാരണം കേരളത്തെപ്പറ്റി കൃത്യമായ ധാരണയുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് ഭയമാവുന്നത്, ഞാനിത് ഇതിനു മുമ്പ് പറയും, ഈ നമ്മുടെ ഒസാമ ബിൻ ലാദനൊക്കെ ഉണ്ടല്ല, ശുദ്ധ മണ്ടനായിരുന്നു. ഇവിടെ വന്നാൽ മതിയായിരുന്നു അല്ലേ? അയാൾ പോയിട്ട് പാകിസ്ഥാനിലേക്ക് താമസിച്ചു, പാകിസ്ഥാനിലൊന്നും രക്ഷ കിട്ടില്ല. ഇവിടെ വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ നടുക്ക് ജീവിക്കുക, മുസ്ലിങ്ങളെ നടുക്ക് ജീവിച്ചാലും ചിലപ്പോൾ പിടിച്ചോണ്ട് പോകും. കമ്മ്യൂണിസ്റ്റുകാരുടെ നടുക്ക് ജീവിക്കുക, അവർ ജീവൻ കൊടുത്തും ഒരു മുസ്ലിം തീവ്രവാദിയെ സംരക്ഷിക്കും. ഈ പറഞ്ഞവരല്ല, പേരെഴുതിക്കോ, വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, പ്രശാന്ത്, ആനാവൂർ നാഗപ്പൻ, വി കെ പ്രശാന്ത്, ആര്യ രാജേന്ദ്രൻ, ആർഷോ, ചിന്താജെറോ, സുനിൽ പി ഇളയിടം, ഇവരെല്ലാം കൂടെ പ്രാണൻ കൊടുത്ത് ഒസാമ ബിൻ ലാദനെ രക്ഷിക്കും. ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഇതറിയാവുന്ന പാവമാണ് വട്ടിയൂർക്കാവിൽ എസ് ഐ. അതുകൊണ്ട് അയാളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. പക്ഷെ എനിക്ക് ഭയം അതല്ല, കേരള പോലീസിന് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അബ്ദുൽ നാസർ മദനി, അബ്ദുൽ നാസർ മദനിയെ പിടിച്ചത് കേരള പോലീസിലെ ഒരു, അദ്ദേഹം പിന്നീട് ഐ പി എസ് ഒക്കെ വാങ്ങി, എ വി ജോർജ്, കോഴിക്കോട് ടൗൺ പോലീസിലെ സി ഐ ആയിരുന്നു. വാങ്ങിച്ചിട്ട് ഏറ്റവും വേഗം തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന് കൈമാറി, കാരണം ഇവിടെ വെച്ചാൽ ജോർജിൻ്റെ വീട് കയറി തല്ലും. അത് ജോർജിനെ അറിയാം, കൊടുത്തൊഴിവാക്കി. അപ്പം തന്നെ തമിഴ്നാടിന് കൈമാറി, ജോർജ് മുക്തനായി. പക്ഷേ ജോർജിനെ അവർ നമ്പറിട്ട് വെച്ചിട്ടുണ്ട്. ആ മദിനി ഇപ്പം ചുറ്റിത്തിരിഞ്ഞ് കേരളത്തിലുണ്ട്. മദിനിയുടെ പേരിൽ ഇപ്പോൾ ഈ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് ബോംബ് വെച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കേസാണ് ഇപ്പോഴും കിടക്കുന്നത് കർണാടകത്തിൽ. അതുകൂടാതെ 28 ക്രിമിനൽ കേസുകൾ, സ്ഫോടനം നടത്തിയത് അടക്കം 28 ക്രിമിനൽ കേസുകൾ ഇപ്പോഴും മദിനിയുടെ പേരിൽ കേരളത്തിലുണ്ട്. വിചാരണ നടക്കുന്നുണ്ടോ? ഇതൊക്കെ 90 മുതലുള്ള കേസാണ്. ഇപ്പോൾ വലിയ കരച്ചിൽ നടക്കുന്നുണ്ടല്ലോ, ഓ ലാവ്ലിൻ കേസ് മാറ്റി വെച്ചു, അഡ്ജസ്റ്റ്മെൻ്റാ. ഇതെന്ത് അഡ്ജസ്റ്റ്മെൻറ്റാ? ഈ മദിനിയുടെ കേസുകൾ വിചാരണയ്ക്ക് വരാം. കേരളത്തിലെ കേസുകൾ, കുറേയധികം കേസുകൾ സ്റ്റാറ്റസ് ചോദിക്കുമ്പോൾ എഫ് എ ഡി എന്നാണ് സ്റ്റാറ്റസ് തരുന്നത്. ഇതും കൊണ്ട് ഞാൻ വേറൊരു പോലീസുകാരൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ പൊന്നിയേട്ടാ ഇതെന്നു, ഫർദർ ആക്ഷൻ ഡ്രോപ്ഡ്. തുടർ നടപടി ഡ്രോപ്പ് ചെയ്തു, എഫ് ഐ ആർ ഡ്രോപ്പ് ചെയ്തു. 5-6 കേസിൽ മൊത്തം 32 ഉണ്ടായിരുന്നു, അതിൽ 6 പോയിട്ട് 26-28 എണ്ണം ഇപ്പോഴും പെൻഡിങ് ആണ്. അദ്ദേഹം കേരളത്തിലും ഉണ്ട് താനും. ഇത് അനങ്ങില്ല, അത് ഇതൊക്കെ പോലീസുകാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവരുടെ ജീവിതം അവർ വെറുതെ പണയം വയ്ക്കുമോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാദിഖ് ബാഷയല്ല, അബ്ദുൽ നാസർ മദനിയല്ല, ഒസാമ ബിൻ ലാദൻ വന്നാൽ പോലും സുഖമായിട്ട് സന്തോഷമായിട്ട് താമസിക്കാവുന്നൊരു സ്ഥലം കേരളമാണ്. പക്ഷേ എന്നാലും ടി ജി, ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞു, എൻ്റെ ഭയം അതല്ല, പൊങ്കാലയാണ്, 10,000 ആളുകൾ തിരുവനന്തപുരത്ത് ഉള്ള ദിവസമാണ്, നഗരത്തിൽ തമിഴ്നാട് പോലീസ് എന്ന വ്യാജേന കൊടും ഭീകരനായ ഇയാളും 3 വന്നത് വന്നു. സുനിലിൻ്റെ ഭയം എന്താ? അവരൊരു 4 ബോംബ് അവിടെ ഇവിടെ ആയിട്ട് പൊട്ടിക്കും. അതെ, ഒരു 10,000 സ്ത്രീകൾ മരിക്കും, ഇത്രയല്ലേ ഉള്ളൂ. അതെ, ഹിന്ദു സ്ത്രീകളായിരിക്കുമല്ലോ, പൊങ്കാല ഇടാൻ മുസ്ലിങ്ങൾ വരില്ലല്ലോ. ആര് ചോദിക്കാനാണ്? സന്ദേശകാലിയിൽ ചുമ്മാ മേത്തൻ വീട്ടിൽ കയറിയിട്ട് പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോയില്ലേ? ഞൊട്ടിയോ അയാളെ? ഷാജഹാൻ ഷെയ്ഖിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തോ? കോടതി പറഞ്ഞു, സുപ്രീം ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യും? അയാളെ എവിടെ ഇരിക്കുന്ന അറിയാമല്ലോ, മമതാ ബാനർജിയുടെ വീട്ടിനുള്ളിൽ കയറിയാൽ ചിലപ്പോൾ ഉണ്ടാവും, അവിടെ സംരക്ഷിച്ചിട്ടുണ്ടാവും. മുഖ്യമന്ത്രിയുടെ വീട്ടിലാരും കയറുകില്ലല്ലോ. ഈ അവസ്ഥയാണ്. നിങ്ങൾ എന്ത് ഈ വിചാരിച്ച്, ഓ പൊങ്കാലയിൽ ബോംബ് വെച്ചു കഴിഞ്ഞാൽ ഹിന്ദു സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കാനും, നമ്മൾ കുറച്ച് പേര് കരയും, ഇതല്ലാതെ വേറെ ഒരുക്കും സംഭവിക്കാൻ പോകുന്നില്ല.
അടുത്ത വർഷം വീണ്ടും പൊങ്കാലം നടക്കും. ഈ മരിച്ചുപോയ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പിതൃതർപ്പണം എന്നൊക്കെ പറഞ്ഞിട്ട് ആലുവയിൽ ആര് പറയാ, ആലുവയിൽ ഏതെങ്കിലും മുസ്ലിങ്ങളെ കൂടിയിട്ട് ഇവിടെ പിതൃതർപ്പണമൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് നമുക്ക് തിരുവല്ലത്ത് പോകാമെന്ന് പറഞ്ഞു. ഇല്ല, തിരുവല്ലത്ത് പ്രശ്നമാണ്, എന്നാൽ പിന്നെ തിരുനെല്ലി പോവാം. വേണം, നമുക്ക് ഗംഗയിൽ പോവാം. ആരും അറിയാതെ ചിതാഭസ്മമായിട്ട് ഗംഗയിൽ പോയി അവിടെ യോഗിയാണ്, അവിടെ ചെയ്യാമെന്ന് പറഞ്ഞ് കിടക്കും. ഇതാണ് ഈ പരാജിതൻ്റെ സ്വഭാവമായിട്ട് ഹിന്ദു കഴിയുന്നിടത്തോളം കാലം നിങ്ങളുടെ മേത്ത് കയറി മെതിക്കും എല്ലാവരും. ഇനിയും ഭാഷമാർ വരും, ഈ വരും, ഇപ്പോഴും വരുന്നുണ്ട്, പോകുന്നുണ്ട്, ആരറിയുന്നു ഇതൊക്കെ. നിങ്ങളുടെ വീട്ടിനടുത്ത് ഇപ്പോൾ അബ്ദുൽ നാസർ മദനി താമസിക്കുന്നുണ്ട്. അബ്ദുൽ നാസർ മദനി ജാമ്യം കൊടുത്തു, ജാമ്യം കൊടുക്കാനായിട്ടുള്ള വാദം നടക്കുന്നു സുപ്രീം കോടതിയിൽ. അപ്പം ഞാൻ അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യം കൊടുക്കരുത്, ഇങ്ങരുത്, പി പരമേശ്വരൻ കൊല്ലാനായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയതാണ്, പരാജയപ്പെട്ടു, പക്ഷേ അറ്റംപ്റ്റ് നടത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ വന്നാൽ വലിയ പ്രശ്നമാണ്, ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു. മൂവ് ചെയ്യാൻ ഡൽഹിയിലെ ഒരു വക്കീലിനോട് പറഞ്ഞു. വക്കീൽ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, എന്നെ തല്ലു കൊള്ളിക്കാനാണ്. ഞാൻ പറഞ്ഞ നല്ല കാര്യം എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ, ഒരു ആൾ, അയാൾ എന്ത് കള്ളനോ കൊള്ളക്കാരനോ എന്തുമായിക്കോട്ടെ, അയാളുടെ ജാമ്യത്തെ ഒബ്ജക്റ്റ് ചെയ്യേണ്ടത് പ്രോസിക്യൂഷനാണ്, പബ്ലിക്കിനെതിരൊരു കാര്യമില്ല. നമ്മളെ റെപ്രസെൻ്റ് ചെയ്താണ് പ്രോസിക്യൂഷൻ നിൽക്കുന്നത്. ഒരു പ്രൈവറ്റ് സിറ്റിസൺ അതിൻ്റെ ഇടയ്ക്ക് കയറേണ്ട ഒരു കാര്യമില്ല. അവിടെയാണ് ഞാൻ കയറാൻ ശ്രമിക്കുന്നത്. സുപ്രീം കോടതിയുടെ അടി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ കൊടുത്ത് പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മളുടെ ജസ്റ്റിസ് ചെലമേശ്വർ, അദ്ദേഹമായിരുന്നു, അദ്ദേഹം ഈ ആപ്ലിക്കേഷൻ മടക്കി വലിച്ചെറിഞ്ഞിട്ട് തെമ്മാടിത്തരം കാണിക്കുന്നു. തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ, ക്രിമിനൽ കേസിലെ ബെയിൽ എങ്ങനെയാണ് തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ നടക്കുക? ഐ ഡോണ്ട് നോ വെതർ യു ആർ ആൻ അഡ്വക്കേറ്റ് ഓർ നോട്ട്. ഭയങ്കര ഇറങ്ങി പോടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ജാമ്യം കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, ചെലമേശ്വർ പറഞ്ഞു ജാമ്യം കൊടുത്തിരിക്കുന്നു, പക്ഷെ ബാംഗ്ലൂരിന് പുറത്ത് പോകരുത്. ബാംഗ്ലൂരിന് പുറത്ത് പോകണമെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ, സെക്യൂരിറ്റിക്കുള്ള തുകയും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. ഇതിന് കാര്യം എന്താണെന്ന് അറിയാമോ? ഈ സാധനം, എൻ്റെ ആപ്ലിക്കേഷൻ തലേ ദിവസം ജഡ്ജ് വായിക്കും, തലേ ദിവസം രാത്രി. ആരാ ഈ തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ? എന്താ ഈ പെർമിഷൻ? FIR ഉണ്ട്, റൗണ്ട് നോർത്ത് പോലീസ് FIR ഇട്ടിട്ടുണ്ട് ഈ മർഡർ അറ്റംപ്റ്റിന്. ഇതിപ്പോൾ എന്താ ചെയ്യുക? തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ പാടില്ല, അതുകൊണ്ട് ഇത് തള്ളണം. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ ആപ്ലിക്കേഷൻ തള്ളി, എൻ്റെ വക്കീലിനെയും തല്ലി ഇറങ്ങി. പക്ഷേ ജാമ്യം കൊടുക്കുമ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിച്ചു. ഇപ്പോൾ അന്ന് ഈ തേജസ് പത്രമുള്ള കാലം, തേജസ് പത്രത്തിൻ്റെ ഹെഡ്ലൈൻ, സംഘപരിവാറിൻ്റെ അപേക്ഷ തള്ളി, ടി ജി മോഹൻദാസ് സുരുണ്ട് വീണു, വക്കീൽ ബോധം കെട്ടു വീണു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ റിപ്പോർട്ട് അത് കൊടുത്തു. ഞാൻ ഒന്നും വേണ്ടിയില്ല, കാരണം എൻ്റെ കാര്യം നടന്നു. ഇങ്ങനെ കേരളത്തിൽ പറഞ്ഞത് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ പോകാൻ മദനിക്ക് അനുമതി കിട്ടി. അതിന് മുമ്പൊക്കെ ഓർക്കുന്നുണ്ടോ, മദനി 22 ലക്ഷം കെട്ടിവെക്കണമെന്ന് പറയും അവർ, സെക്യൂരിറ്റി ചെലവിനൊക്കെ ആയിട്ട്. 22 പോരാ, 16 വന്നുള്ളൂ, കഴിഞ്ഞ തവണ 15 തന്നത്, ഇത്തവണ 1 ലക്ഷം കൂടെ കൂടെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇയാൾ കർണാടക ഹൈക്കോടതി പോകണം. 2 മാസത്തെ യുദ്ധം കഴിഞ്ഞാൽ 16 ലക്ഷം കെട്ടിവെച്ചിട്ട് കേരളത്തിൽ വരാൻ പറ്റുള്ളൂ. ഫൈനലി ഇപ്പോൾ കേരളത്തിൽ വരാൻ പറഞ്ഞ് ചെയ്തു. ഇതാണ് ഈ ഭീകരന്മാർക്ക് കിട്ടുന്ന സപ്പോർട്ട് കേരളത്തിൽ. അങ്ങേർക്ക് ബാംഗ്ലൂർ സുന്ദരമായിട്ട് കഴിയാം, പക്ഷേ കേരളത്തിൽ വരണം നിർബന്ധമാണ്, കാരണം റിസ്ക് കുറവ് കേരളത്തിൽ. സമാധാനമുണ്ട്, എല്ലാം ചെയ്യാം. ഈ പറഞ്ഞ പഴയ കേസുകളൊന്നും വിചാരണയ്ക്ക് വരാൻ പോകുന്നില്ല. വിചാരണയ്ക്ക് വരണമെങ്കിൽ പ്രോസിക്യൂഷൻ സ്ട്രോങ് ആയിരിക്കണം. പ്രോസിക്യൂഷൻ സ്ട്രോങ് ആവാതെ ഇത് എപ്പോഴെങ്കിലും ഒരിക്കൽ വിചാരണയ്ക്ക് വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ സാക്ഷിയില്ല, ഒന്നുമില്ല, ചേർന്നു കേസങ്ങ് തള്ളിപ്പോവും. ബട്ട് ആസ് ഓൺ ഡേറ്റ് 26 or 28 കേസുകൾ ഈ മനുഷ്യൻ്റെ പുറത്തുണ്ട്. ആ മനുഷ്യൻ സുഖസുന്ദരമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. വലിയ പടയുണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ. നമ്മുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, BRP ഭാസ്കർ, വലിയ വലിയ ആൾക്കാരാണ് അതെനിക്ക് സപ്പോർട്ട്. ഇരയാണ് ഇപ്പോഴും, അതിലും വലിയ ഇരയാണ് സിദ്ദിഖാപ്പൻ. സിദ്ദിഖാപ്പനെ ന്യൂ ജനറേഷൻ ആൾക്കാരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ബർഖാദത്ത്, കപിൽ സിബൽ മുതൽ വലിയ ഇൻ്റർനാഷണൽ ആൾക്കാരൊക്കെയുണ്ട്. ഇതൊക്കെയാണ് ഇവർക്ക് കിട്ടുന്ന സംരക്ഷണം.
ഈ പാവം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ രാകേഷ് കുമാറിനെ ആര് സംരക്ഷിക്കും? പക്ഷേ എൻ്റെ ചിജി, ഇങ്ങനെയൊക്കെയാണെങ്കിൽ പാവപ്പെട്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കേരളത്തിൽ എങ്ങനെ ജീവിക്കും? ആ എനിക്കറിയാമല്ലേ, പോയി കെട്ടിത്തൂങ്ങി ചാവ്. ആണായിട്ട് ജീവിക്കാൻ കേൾപ്പില്ലെങ്കിൽ പിന്നെ അടിമയായിട്ട് ജീവിക്കണം. അതാണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ പൂഞ്ഞാറിൽ പള്ളിയിൽ കാറിലും ബൈക്കിലുമായിട്ട് വന്ന് വൈദികനെ അടിച്ച് വീഴ്ത്തി, അതിൻ്റെ അയാളുടെ മീതെ കൂടെ വണ്ടി കയറ്റി ഇറക്കി. ഒരു കേസുമില്ല, ഒരു പരാതിയില്ല, കേരള കോൺഗ്രസിന് പോലും പരാതിയില്ല. അത് നമ്മുടെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട്. അതെ, ഫ്രണ്ട് പേജിൽ എവിടെ പെരിന്തൽമണ്ണ ആരുടെ വഴിയെ കാറിൽ പോയവരെ തല്ലിയത്, അടി അകത്തും പുറത്തും അടി. ഇത് അകത്തെ പേജിൽ കുഞ്ഞു വാർത്ത. ഇത് അകത്തെ പേജിൽ കുഞ്ഞു. അതിൻ്റെ ആൾക്കാരുടെ ഈ കാറിലും തിന്തള്ളും നടന്നതിൻ്റെ ആൾക്കാരുടെ പേര്, വയസ്സ്, തള്ളപ്പേര്, സർവേ നമ്പർ, അപ്പൂപ്പൻ്റെ പേര്, ഇതൊക്കെ ഉണ്ട്. പള്ളി ആക്രമിച്ച ഒരാളുടെയും പേരില്ല. പേരില്ല. അതും ബൈക്ക് അബദ്ധവശാൽ തട്ടിയപ്പോൾ വൈദികൻ ഉരുണ്ടു വീഴുകയും ഉരുണ്ടു വീണത് ഒരു കാറിൻ്റെ പുറത്താകുകയും അതുകൊണ്ട് ആ കാർ കയറിയും. സി ദ കേരള മിലിയും കേരളത്തിലെ അന്തരീക്ഷം മാറിയ മാറ്റം നോക്കും. അല്ല, വടക്കേ ഇന്ത്യയിൽ പള്ളി വിളിക്കുന്നു, മണിപ്പൂർ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഒരാളും ഇത് കാണുന്നില്ലല്ലോ. കാണുന്നൊക്കെ ഉണ്ട്, പക്ഷെ നിസ്സഹായരാണ്. ഒരു ചാനലും ഒരു പത്രവും ഇത് വാർത്തയാക്കുന്നില്ലല്ലോ. ആക്കില്ല. സുനിലേ, ലോക ചരിത്രം മുഴുവൻ ശക്തന്മാരുടെയാണ്, ദുർബലന്മാരുടെ അല്ല. പക്ഷെ ക്രൈസ്തവ സഭ ശക്തമല്ലേ? അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സംഘപരിവാറിന്റെ നെഞ്ചത്ത് കയറാനാണെങ്കിൽ അവർ സടകുടഞ്ഞ് എണീക്കുമല്ലോ. ഇപ്പം അതും എണീക്കുന്നില്ല. പലപ്പോഴും അവർക്ക് എണീക്കാനേ വയ്യ. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അതല്ലെങ്കിൽ ഈ അക്രമമൊക്കെ വെറുതെ കണ്ടുകൊണ്ട് നിൽക്കുമോ? കേരളം ശരിക്കും ഇസ്ലാമിക രാജ്യമായോ? പിന്നെ ആയിക്കഴി. സത്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെ പോപ്പുലേഷനിലെ ഏകദേശം 35% ഇപ്പോൾ 2011 സെൻസസിൽ 28%, 27.8 or 29% 28%. ഇപ്പോൾ ഈ ഇപ്പോൾ 2021 സെൻസസ് നടന്നില്ല, ഇപ്പോൾ 24 മിനിമം ഒരു 7-8% കൂടി കാണുന്നില്ല. ജനസംഖ്യ 36% 35-36% 30% മുസ്ലിങ്ങൾ ഒരു സ്ഥലത്ത് 30% കൂടുതലുണ്ടെങ്കിൽ അവരുടെ അജണ്ടയെ പിന്നെ നടപ്പിലാവുകയുള്ളൂ. അത് സ്നേഹം കൊണ്ടും ഭീഷണി കൊണ്ടും അക്രമം കൊണ്ടും എങ്ങനെയും അങ്ങനെയും നടപ്പാവുകയുള്ളൂ. ദേ വിൽ ബിഹേവ് ആസ് ഇഫ് ദേ ആർ ദ മെജോറിറ്റി. ഇത് PEW റിസർച്ച്, ലോകത്താകമാനം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഈ ത്രഷോൾഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 30% ആണ്. അതിൽ കൂടുതലുണ്ട് കേരളത്തിൽ. ബട്ട് ദെൻ അവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി. മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് ഇത് വലിയ വയലൻസ് ഇല്ലാതെ പോകുന്നു. അവരുടെ പിടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെല്ലുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കയ്യിലാണ്. ഇപ്പം തന്നെ കേരളത്തിലൊരു ജാഥ നടക്കുന്നുണ്ട് SDPA. ഒരു പത്രവും ഒരു മീഡിയയും അത് കവർ ചെയ്യുന്നില്ല. നമ്മൾ കണ്ണടച്ചു എന്ന് വിചാരിച്ചിട്ട് ഇരുട്ടാകുന്നില്ല പുറത്ത്. SDPA റാലി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് റാലി ഇല്ലാതാകുന്നില്ല. ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് ഭീകരമായ ആൾക്കൂട്ടവും റാലിയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അതൊരു മാധ്യമതന്ത്രമല്ലേ? അവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല റിപ്പോർട്ട് ചെയ്യാത്തത്, അവരുടെ ശക്തി നമ്മൾ അറിയാതിരിക്കാനായിരിക്കും. അതെ, കാരണം അത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് കൺസോൾട്ടേഷൻ ഉണ്ടാവും. അതെ, മുലായം സിംഗിലൂടെയാണ് ഈ അനുഭവം പുറത്തു വരുന്നത്. മുലായം സിംഗ് യാദവ് UP തെരഞ്ഞെടുപ്പിൽ ഒബ്സർവ് ചെയ്തപ്പോൾ ഈ മുസ്ലിങ്ങൾ നിരനിരയായിട്ട് അവർക്ക് ഈ ബുർഖ പർദ്ദയൊക്കെ ഉണ്ടല്ലോ, മുസ്ലിം സ്ത്രീകൾ വലിയ കൂട്ടമായിട്ട് വോട്ട് ചെയ്യാൻ വരുന്നത് കണ്ടപ്പോൾ ഉച്ച കഴിഞ്ഞ് ഹിന്ദുക്കളെല്ലാം കൂടെ രംഗത്തിറങ്ങിയിട്ട് മുലായം സിംഗ് യാദവ് തോറ്റുപോയി. ഇതാണ് അയാളുടെ ഇലക്ഷൻ അനാലിസിസ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ കൂട്ടമായിട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഇലക്ഷനിൽ അവരെ വേറെ വേറെ കൊണ്ടുവരും, അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. അപ്പം ഇത് കേരളത്തിലെ മീഡിയയ്ക്കും അറിയാം. യു ഷോ ദ മൈറ്റ് ഓഫ് ഇസ്ലാം ഇൻ ദ സ്ക്രീൻ, ദെൻ നാച്ചുറലി ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ് വിൽ കൺസോൾഡേറ്റ്. ടു അവോയ്ഡ് ദാറ്റ് കൺസോൾഡേഷൻ യു ഡോണ്ട് ഷോ ദിസ്. ഇതാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ അവരോട് സ്നേഹമില്ലാതല്ല, അവരോട് സ്നേഹം ഉണ്ടായിട്ടാണ് കാണുന്നത്. അതെ അതെ, നമ്മൾ കരുതി പോകും SDPയുടെ ജാഥ അവരെ അവഗണിച്ചു, ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സുപ്രസിദ്ധ മാധ്യമ പ്രവർത്തകർ പറഞ്ഞ പോലെ, നിങ്ങൾ ഇവർ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം, പക്ഷേ നമ്മൾ റിപ്പോർട്ട് ചെയ്യാത്തത് സംഘപരിവാറിന് ഗുണമാകും എന്ന് വിചാരിച്ച് റിപ്പോർട്ട് ചെയ്യാത്തത്. ഏതായാലും
എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഓപ്ഷൻ ഒന്നെങ്കിൽ ടി ജി പറഞ്ഞ പോലെ തൂങ്ങിച്ചാവുക അല്ലെങ്കിൽ പൊരുതുക എന്നുള്ളതായി എന്ന തലത്തിലേക്ക് മാറിയിരിക്കുന്നു. പൊരുതുന്ന ഘട്ടം എത്തിക്കഴിഞ്ഞു, അതിക്രമിച്ചു കഴിഞ്ഞു. ഡു ഓർ ഡൈ, ഇനിയും പൊരുതിയില്ലെങ്കിൽ നിങ്ങൾ പൊരുതിയിട്ട് വിശേഷമില്ല എന്നുള്ള സ്ഥിതിയാവും. അപ്പോൾ ഡു ഓർ ഡൈ എന്നുള്ള പഴയ മുദ്രാവാക്യം മാത്രം നമുക്ക് ഓർക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.